हेलो फ्रेंड्स, अस्सलाम वालेकुम, नमस्कारम, वेलकम टू रिस्नार स्पेस। अब यानी इन्दु मनेरी कुन्दे रमलानी इंडाका पाट्टिया एक किड्डू आइटम आयटाना चिकन डोनट्स। अब इदिन्दे इंग्रेडिएंट्स ओके एंदाना नमुक्कु नोक्काम, इदु एंगनेयाण प्रिपरेशन चेय्युन्नतेन्नु ओके नमुक्कु नोक्काम। इदिनु वेंडिट्टु ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ബ്രെഡ് ക്രംസ്, അഞ്ച് മുട്ട, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ വേവിച്ച് ചതച്ച് വെച്ചത്, മൈദ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പച്ചമുളക് അരിഞ്ഞത്, സവോള അരിഞ്ഞത്, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി ആൻഡ് പൊട്ടാറ്റോ, അതായത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത്। ഇനി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച ഉരുളൻകിഴങ്ങാണ് അതിട്ട് കൊടുക്കുകയാണ്, നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്। ഇനി അതിലേക്ക് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചതാണ് ചിക്കന്, ചിക്കൻ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാണ്, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അതിട്ട് കൊടുത്തു। ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവോള അരിഞ്ഞു വെച്ചതാണ്, അതിട്ട് കൊടുക്കാം। പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണ് അതിട്ട് കൊടുക്കാം। അതുപോലെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്, അതും ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം। അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ മുളകും പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില ഒരു ആവശ്യത്തിന്, ഞാൻ കുറച്ചുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഫുള്ളിട്ട് കൊടുക്കുകയാണ്। ഓക്കെ, ഇനി നമുക്ക് ഈ മിക്സൊക്കെ കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം, എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യാം। അങ്ങനെ കുഴച്ചിട്ട് ഈ പരുവത്തിലാവും, ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം। കുഴക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിയുമ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചാൽ മതി, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാം। നമ്മളെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബോള് പോലെ ആക്കിയെടുക്കുക, അങ്ങനെ കുഴച്ചിട്ട് ഒരു ബോള് പോലെ ആക്കുക। ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് മൈദ എടുത്തിട്ട് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചധികം മൈദ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക। ഇനി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക, മൈദ ഒന്ന് അങ്ങനെ പരത്തി കൊടുക്കുക, കാരണം നമ്മൾ ബോൾ ഇവിടെ വെക്കാനുള്ളതാണ്, ബോൾ വെച്ചിട്ട് പരത്താനുള്ളതാണ്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക। ഓക്കെ, ഇനി നമ്മൾ ബോൾ ഇവിടെ വെച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക, നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയതിന് ശേഷം നമ്മളൊരു കുഴൽ റോൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക, നല്ല നൈസാക്കി പരത്തണ്ട, നമുക്കിതൊരു എന്താണ് ഡോണറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നല്ല നൈസാക്കി പരത്തണ്ട, കുറച്ച് കട്ടിയിൽ നിൽക്കണം। ഓക്കെ, അപ്പോൾ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റൗണ്ട് കട്ടർ ഉണ്ടെങ്കിൽ എടുക്കാം, ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്, അത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക। ഓക്കെ, അങ്ങനെ ചെയ്യുക കേട്ടോ, എത്ര അങ്ങനെ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അത്രത്തോളം ചെയ്യുക, നമ്മൾ ഈ പരത്തിയതുമ്പോൾ എത്രത്തോളം അങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അത്ര ചെയ്യുക।
നല്ല അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യരുത്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ആ പോർഷൻസൊക്കെ നമ്മൾ എടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ എന്താണ്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ വട്ടിടുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ബാക്കി മാവൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഈ മാവ് വീണ്ടും നമുക്കിങ്ങനെ കുഴച്ചിട്ട് ഇതുപോലെ പരത്തുക, അതിന് ശേഷം റൗണ്ട് ഇടുക. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആക്കേണ്ട മാവ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോണത് ഉണ്ടാക്കി വെച്ച ഡൂനട്ട്സിൻ്റെ ഉള്ളിൽ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് റൗണ്ട് കട്ടർ ഉണ്ടെങ്കിൽ അതായിട്ട് ചെയ്യാം. ഞാനൊരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തേക്കാണ്. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ഡൂനട്ട്സും അതൊക്കെ മാറ്റുക. അപ്പം നമ്മൾ പൊടി സ്പ്രെഡ് ചെയ്യണത് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടി പിടിച്ചാൽ പിന്നെ നമുക്കതിന്ന് കിട്ടില്ല, ആകെ നാശമാവും. അപ്പം ആദ്യം തന്നെ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്യുക. ഇനി ഡൂനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവരൊരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ചിക്കൻ ഡൂനട്ട്സ് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ നേരെ ബ്രെഡ് ക്രംസിൽ കൊണ്ടുപോയിട്ട് ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് അതിന് മുകളിലൊക്കെ നന്നായിട്ട് ക്രംസ് ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല റെഡി ആയിട്ട് വരികയുള്ളൂ. ഓക്കെ, നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മുട്ടയിൽ മുക്കി കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡൂനട്ട്സിൻ്റെ മേലൊക്കെ ക്രംസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതാവും. പിന്നെ നമ്മളുടെ ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം വേഗം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക. ആ നമ്മളുടെ ചിക്കൻ ഡൂനട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്ര ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റംദാൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഉടനടി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.